ഭോജനശാലയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്കേവർക്കും പ്രിയപ്പെട്ട ഗുലാബ് ജാമുൻ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. ഇത് ഗുലാബ് ജാമുൻ മിക്സിൻ്റെ ഒരു പാക്കാണ്. നമ്മുടെ പരിസര കടകളിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇതിന് വെറും 45 രൂപ മാത്രമാണ് ഉള്ളത്. ഈ ഒരു പാക്ക് വാങ്ങിക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായത് പഞ്ചസാരയും കുറച്ച് എണ്ണയും കൂടിയാണ്. ഇനി 1 കപ്പ് ഗുലാബ് ജാമുൻ മിക്സ് എടുക്കുക. ഇനി ഈ മിക്സിലേക്ക് അല്പം വെള്ളം ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിൽ മാവ് കുഴച്ചെടുത്ത് ചെറിയ ഉരുളകളാക്കി എടുക്കുക. ചെറിയ ബോളുകളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിലാക്കിയാൽ മതി, അത് വീർത്ത് പിന്നീട് നാരങ്ങ വലുപ്പത്തിലായിക്കോളും. ഇനി വേറൊരു പാത്രത്തിൽ 1 ബൗൾ മാവിനെ 1 ബൗൾ പഞ്ചസാര എന്ന കണക്കിൽ അല്പം പഞ്ചസാര എടുക്കുക. അതിലേക്ക് അല്പം വെള്ളം ചേർത്ത് പാവ് രൂപത്തിൽ ചൂടാക്കിയെടുക്കുക. ചെറിയ ബോളുകൾ ഉണ്ടാക്കിയെടുത്തതിന് ശേഷം ഇവ എണ്ണയിൽ വറുത്തെടുക്കാവുന്നതാണ്. അതിനായി അല്പം എണ്ണ ചൂടാക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിലിലോ നെയ്യിലോ വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ ഉരുളകളായി ഇടുക. നന്നായി വറുത്തെടുക്കുക. ശ്രദ്ധിക്കുക, പെട്ടെന്ന് കരിയാൻ സാധ്യതയുള്ളതുകൊണ്ട് തീ ചെറു ചൂടിൽ മാത്രം വയ്ക്കുക. എണ്ണയിൽ നന്നായി വറുത്തെടുത്തതിന് ശേഷം ഉരുളകൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അതിനകം പഞ്ചസാര പാവ് തയ്യാറായത് ചൂടാറി എന്ന് ഉറപ്പുവരുത്തുക. ചൂടാറിയ പഞ്ചസാര ലൈനിലേക്ക് ഈ ഉരുളകൾ ഓരോന്നായി ചേർക്കുക. ഏകദേശം 5-6 മണിക്കൂർ ഈ ലൈനിൽ കുതിർത്തിയെടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഈ ഉരുളകൾ വീർത്തു വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്യാവശ്യം വലിയ പാത്രത്തിൽ തന്നെ ഇവ സൂക്ഷിക്കുക. പഞ്ചസാര ലാനിയിൽ മുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അഞ്ചോ ആറോ മണിക്കൂർ പഞ്ചസാര ലാനിയിൽ സൂക്ഷിച്ച ശേഷം എടുത്തു നോക്കിയാൽ ഏകദേശം ഇതുപോലെ ഉണ്ടായിരിക്കും. നമുക്ക് 1 ബൗളിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. കടയിൽ ലഭിക്കുന്ന സ്വാദോടുകൂടി തന്നെ 10 മിനിറ്റിനകം വെറും 45 രൂപയ്ക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാം എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഏകദേശം 15-20 വരെ ഗുലാബ് ജാമുൻസ് ഒക്കെ ഈ മിക്സിൽ നിന്ന് കിട്ടാവുന്നതാണ്. അപ്പോൾ കുട്ടികൾക്കേറെ ഇഷ്ടമായ ഗുലാബ് ജാമുൻ ഈ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ബൈ ദ ബൈ, അടുത്ത വിഭവം അപ്ലോഡ് ചെയ്യുന്നതുവരെ താങ്ക് യു. ബൈ ബൈ, ടേക്ക് കെയർ.